ഡെബിറ്റ് അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റ്,
ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണ് എപ്പോഴാണ് ഒരു ഐറ്റത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഐറ്റത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഒരു ഐറ്റത്തിന് എന്ത് ചെയ്യും ദെൻ ഡിക്രീസ് ചെയ്താൽ ഒരു ഐറ്റത്തിന് എന്ത് ചെയ്യും ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഡെബ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സിന്റെയും അതിന്റെ റൂൾസിലാണ് ഡെബ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് റൂൾസുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതെല്ലാം ഡെബിറ്റ് ക്രെഡിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റ് ആയിട്ട് വരുന്നത് എന്താണ് ജേണൽ എന്താണ് ജേണൽ അല്ലെങ്കിൽ ജേണൽ എൻട്രി എന്താണ് ജേണൽ ഫോർമാറ്റുകൾ എന്താണ് അല്ലെങ്കിൽ ജേണലൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജേണൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് ജേണൽ കഴിഞ്ഞാൽ അടുത്തത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ദാറ്റ് ഈസ് ലെഡ്ജർ എന്താണ് ലെഡ്ജർ ലെഡ്ജറിന്റെ ഫോർമാറ്റുകൾ എന്തൊക്കെയാണ് എത്ര കോളമാണ് ലെഡ്ജറിനുള്ളത് ദെൻ അതുമായി ബന്ധപ്പെട്ട് ജേണൽ ഫോളിയോ എന്താണ് ദി ലെഡ്ജർ ഫോളിയോ എന്താണ് ദെൻ ജേണലിൽ നിന്നും ഒരു എൻട്രി ലെഡ്ജറിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്ത് പേരാണ് അറിയപ്പെടുന്നത് ദാറ്റ് ഈസ് പോസ്റ്റിംഗ് എന്ന് അറിയപ്പെടും ഇതൊക്കെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ ചാപ്റ്ററിലൂടെ ഒതുപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജേണൽ തന്നെയാണ് പഠിക്കുന്നത് പക്ഷേ അത് ലെഡ്ജറിനെ പോലെയാണ് എഴുതുന്നതുകൊണ്ട് സബ് ഡിവിഷൻ ഓഫ് ജേണലിനെ കുറിച്ചാണ് നാലാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേണലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് പർച്ചേസ് ടേ ബുക്ക് സെയിൽസ് ടേ ബുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് ജേണൽ പ്രോപ്പർ ഇതൊക്കെ എന്താണ് ക്യാഷ് ബുക്കിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അത് ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എത്ര കോളങ്ങളുണ്ട് ഈ ഓരോ കോളത്തിൽ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈഡിൽ നിന്നും ദെൻ അതുപോലെ തന്നെ പേയ്മെന്റ് ആണെങ്കിൽ ഏത് സൈഡാണ് റെക്കോർഡ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്കായി ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ഇതുപോലെ തന്നെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒരു ക്യാഷ് ബുക്ക് കോളവും ദെൻ ഒരു ക്യാഷ് കോളവും അതുപോലെ തന്നെ ഒരു ബാങ്ക് കോളവും വരുമ്പോഴാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കോൺട്രാ എൻട്രി എന്താണ് കോൺട്രാ എൻട്രി ദാറ്റ് ഈസ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അഫക്ട് ചെയ്യുന്ന എൻട്രികളെയാണ് നമ്മൾ കോൺട്രാ എൻട്രീസ് എന്ന് അറിയപ്പെടുന്നത് കോൺട്രാ എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്യും അതുപോലെ തന്നെ പെറ്റി ക്യാഷ് ബുക്ക് പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റുകൾ എന്തൊക്കെയാണ് അനലിറ്റിക്കൽ രീതിയിൽ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ഡേ ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ഡേ ബുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും ദെൻ സെയിൽസ് ഡേ ബുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും ഇതെല്ലാം പ്രോബ്ലം ബേസ്ഡ് ഇതെല്ലാം ഒരു പ്രോബ്ലംസ് ആണ് ഇതൊക്കെ നമുക്ക് പ്ലേലിസ്റ്റിൽ ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പോയി ക്ലിയർ ചെയ്യാവുന്നതാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് പർച്ചേസ് റിട്ടേൺ ബുക്കിലെ കോളങ്ങൾ ഏതൊക്കെയാണ് ഈ പർച്ചേസ് റിട്ടേൺ ബുക്കും അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ബുക്കിലെ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ഏതൊക്കെ ടൈമിലാണ് ഡെബിറ്റ് നോട്ട് നമ്മൾ കോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതൊക്കെ ടൈമിലാണ് ക്രെഡിറ്റ് നോട്ട് കോട്ട് ചെയ്യുക ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ഡേ ബുക്കോ സെയിൽസ് ഡേ ബുക്കോ ഇങ്ങനെയുള്ള ഡേ ബുക്കുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യാണ് പതിവ് ദെൻ അതുപോലെ ലാസ്റ്റ് വരുന്നത് എന്താണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കുറെ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ജേണൽ പ്രോപ്പർ ഇതൊക്കെയാണ് നമ്മൾ ഈ നാലാമത്തെ ചാപ്റ്റർ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വന്നു കഴിഞ്ഞാൽ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അതിന്റെ മീനിങ് എന്താണ് എപ്പോഴാണ് നമ്മൾ ഒരു ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് ഇതൊക്കെ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ഒരു ക്യാഷ് ബുക്കിലും അല്ലെങ്കിൽ ബാങ്ക് ബുക്കിൽ നമ്മൾ ഒരു ക്യാഷ് ബുക്കിലും ബാങ്ക് ബുക്കിലും എന്തെങ്കിലും ഡിഫറൻസ് വരുന്നത് അത് എന്തൊക്കെ സിറ്റുവേഷൻ കൊണ്ടാണ് വരുന്നത് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ബാങ്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ ബാങ്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ടേമുകളും കുറെ കാര്യങ്ങളും ഉണ്ട് ബാങ്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് ബാങ്കിലും അതുപോലെ തന്നെ ക്യാഷ് ബുക്കിലും ഉള്ള ഡിഫറൻസുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ ഡിഫറൻസുകൾ വരാനുള്ള ചാൻസസ് ഏതൊക്കെയാണ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ രണ്ട് ബുക്കിലും ഡിഫറൻസ് വരാൻ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുള്ള കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ടൈം ഫാക്ടർ ഉണ്ട് ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട് ഈ രണ്ട് രീതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ടൈം ഫാക്ടറുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റങ്ങളാണ് നമ്മൾ ബാങ്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ ക്ലാസസ് ആ ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ക്ലാസ് ഡിഫറൻസ് ക്യാഷ് ബുക്കും പാസ്ബുക്കും ഡിഫറൻസ് വരെയുള്ള റീസൺസ് ഒരു അഞ്ചെണ്ണം എഴുതാൻ ചോദിക്കാറുണ്ട് ഈ പോയിന്റുകളൊക്കെ തന്നെയാണ് നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്
ദെൻ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് മെയിൻ ആയിട്ട് നാല് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ക്യാഷ് ബാലൻസ് ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം, ദെൻ ബാങ്ക് ബാലൻസ് ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ് ഓവർഡ്രാഫ്റ്റ് ഇട്ട് പ്രിപ്പയർ ചെയ്യാം, ദെൻ ഇതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഓവർഡ്രാഫ്റ്റ്. ഇങ്ങനെ നാല് രീതിയിലാണ് ഒരു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ആറാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആറാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ട്രയൽ ബാലൻസ്? നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ സാധാരണ ട്രയൽ ബാലൻസ് എന്ന് അറിയപ്പെടുന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയൽ ബാലൻസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് എനി ടൈം ടു ഫൈൻഡ് ഔട്ട് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. അരിത്തമെറ്റിക്കൽ ഒരു അക്കൗണ്ട്സുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ട്രയൽ ബാലൻസിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് മിസ്റ്റേക്കുകൾ വരാം, ദാറ്റ് ഈസ് എറർ, എറേഴ്സ് എങ്ങനെയൊക്കെ വരാം, ഏതൊക്കെ ടൈപ്പ് എററുകളുണ്ട്, എന്താണ് എറേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് ആണ് നമുക്ക് ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് എറേഴ്സ് നമ്മൾ നാല് ടൈപ്പായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പൽസ് ആൻഡ് ലാസ്റ്റ് വൺ കോമ്പൻസേറ്റിംഗ് എറർ. എന്താണ് എറർ ഓഫ് കമ്മീഷൻ? അതുപോലെ തന്നെ എന്താണ് എറർ ഓഫ് ഒമിഷൻ? എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പൽസ്? ദെൻ കോമ്പൻസേറ്റിംഗ് എറർ എന്താണ്? ഈ എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതി റെക്ടിഫൈ ചെയ്യും? റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രയൽ ബാലൻസ് അഫക്റ്റ് ചെയ്യുമോ, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈ ഓരോ എററുകളെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം. ഇതിനെയൊക്കെ നമ്മൾ ഏത് രീതിയിൽ റെക്ടിഫൈ ചെയ്യും? ദെൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സസ്പെൻസ് അക്കൗണ്ട്? എപ്പോഴാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്? ദാറ്റ് ഈസ് സെയിൽസോ പർച്ചേസോ ഓവർ കാസ്റ്റോ അണ്ടർ കാസ്റ്റോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് കൊണ്ടുവരുന്നത്. ഒന്ന് ജസ്റ്റ് ട്രയൽ ബാലൻസ് ടാലി ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു അക്കൗണ്ട് ആണ് ഈ സസ്പെൻസ് അക്കൗണ്ട്. ആക്ച്വൽ എറർ നമ്മൾ ആക്ച്വൽ എറർ സംഭവിച്ച് ഈ എറർ റെക്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സസ്പെൻസ് അക്കൗണ്ടിനെ ഇല്ലാതാക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം? ട്രയൽ ബാലൻസിന് നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബാലൻസിങ് മെത്തേഡും ഇതിന് രണ്ടെന്ന് പറയുന്നത് ടോട്ടൽ മെത്തേഡും. എന്താണ് ടോട്ടൽ മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് ബാലൻസ് മെത്തേഡ്? ബേസിക് ആയിട്ട് സാധാരണ നമ്മൾ അക്കൗണ്ടുമായി മെത്തേഡ് പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് മെത്തേഡാണ്. ഏത് രീതിയിൽ നമുക്കൊരു ബാലൻസ് മെത്തേഡിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ഏഴാമത്തെ ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് ഉണ്ടാകുന്ന തേയ്മാനത്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ സിമിലർ ടേമുകൾ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ, ഫ്ളക്ച്വേഷൻ, അമോർട്ടൈസേഷൻ, ദെൻ ഒബ്സലസൻസ്. ഇതൊക്കെയാണ് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട സിമിലർ ടേമുകൾ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. അതുപോലെ തന്നെ ഒരു ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻസ്, ഡിപ്രീസിയേഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ദെൻ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് ഡിപ്രീസിയേഷന്റെ ക്ലാസസ് എന്ന് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനത്തിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ടു ലെവലിൽ മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും. ദെൻ എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്? ഇതിന്റെ മറ്റുള്ള പേരുകൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, ദെൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇതിനൊക്കെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു പേരുകളാണ്. ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഏത് ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ദെൻ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിമിനിഷിംഗ് ബാലൻസ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ദാറ്റ് ഈസ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ദെൻ അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതും നമ്മൾ ഇവിടെ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഇതിന്റെ പ്രോബ്ലംസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലംസ് നമ്മൾ ഏതൊക്കെ ടൈപ്പിലാണ്, ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഉപയോഗിക്കുന്ന രണ്ട് ടേമുകളാണ് നമ്മൾ ഈ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് നമ്മൾ റിസർവ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ പ്രൊവിഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുക, ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ റിസർവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ് റിസർവുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ക്യാപിറ്റൽ റിസർവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, തന്നെ അതുപോലെ തന്നെ റവന്യൂ റിസർവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്താണ് ക്യാപിറ്റൽ റിസർവ്, എന്താണ് റവന്യൂ റിസർവ്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എട്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ മീനിങ് എന്താണ്, ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വരുമ്പോഴാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, അതേപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പാർട്ടികൾ അതൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള പാർട്ടികൾ അതൊക്കെയാണ്. ഇവിടെ മൂന്ന് പാർട്ടിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മറ്റേ ഡ്രോയർ, ഡ്രോയി ആൻഡ് പേ, ഇങ്ങനെ മൂന്ന് ആൾക്കാരെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ആരാണ് ഡ്രോയർ, അല്ലെങ്കിൽ ആരാണ് ഡ്രോയി, അല്ലെങ്കിൽ ആരാണ് പേയി, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പ്രോമിസറി നോട്ട്. എന്താണ് പ്രോമിസറി നോട്ട്, ഇതിലെ പാർട്ടീസ് ആരൊക്കെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട് എന്തൊക്കെയാണ്, ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടും പഠിക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് കുറെ പുതിയ പുതിയ ടേമുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള വരുന്നത് മെച്യൂരിറ്റി ഡേറ്റ്, ഡേയ്സ് ഓഫ് ഗ്രേസ്, റിട്ടയറിംഗ് ഓഫ് ബില്ല്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഇത് ഈ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും എൻഡോഴ്സ്മെന്റ്, ഇങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലംസും നമുക്ക് ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ബേസ് കാര്യങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ബേസിക് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ആരാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തി. ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ സാധാരണ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്യാപിറ്റലും റവന്യൂ തമ്മിലുള്ള, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഐറ്റങ്ങളെയാണ് നമ്മൾ റവന്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റങ്ങളാണ് നമ്മൾ ക്യാപിറ്റൽ അതായത് എക്സ്പെൻഡിച്ചറായിട്ട് അസ്യൂം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഇവിടെ ആദ്യം ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ, ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, എന്താണ് റവന്യൂ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഐറ്റങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റവന്യൂ ഐറ്റങ്ങൾ ഏതൊക്കെയാണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റിൽ പഠിച്ച ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മൾ ട്രയൽ ബാലൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ട്രയൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ്, ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് മെയിൻ ആയിട്ട് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ലക്ഷ്യം എന്താണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് വൺ അക്കൗണ്ടിംഗ് ഇയർ ടു ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അടുത്തതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺ ടൈപ്പ് ഓൺ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതൊരു അക്കൗണ്ട് ആണ്, ഇതും പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് എൻഡ് ഓഫ് വൺ അക്കൗണ്ടിംഗ് ഇയറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസിലോ എത്തിച്ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും സ്ലൈറ്റ് ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡയറക്റ്റ് ഇൻകവും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ദെൻ ഇൻഡയറക്റ്റ് ഇൻകവും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഇതിന് കിട്ടുന്ന ലാഭമായാലും നഷ്ടമായാലും നമ്മൾ ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ കൊണ്ടുവന്നത് ഈ ക്യാപിറ്റലുമായിട്ട് ആഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും, ദെൻ ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാപിറ്റലിന്റെ ട്രീറ്റ്മെന്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഫൈനൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കും. ഇതിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്നറിയപ്പെടുന്നത്. സോ എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് വൺ അക്കൗണ്ടിംഗ് ഇയർ ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ
പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ ആദ്യത്തെ നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ചാപ്റ്ററിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സിന്റെ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇത് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഫൈനൽ അക്കൗണ്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും. ഇത് സാധാരണ 8 മാർക്കിന് ഫൈനൽ ക്വസ്റ്റ്യൻ, അതായത് 8 മാർക്കിന് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു പ്രോബ്ലംസ് ആണ്. മിനിമം ഒരു 5ഓ 6ഓ അഡ്ജസ്റ്റ്മെന്റുകളായിരിക്കും നമുക്ക് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അടഞ്ഞിരിക്കേണ്ടത്. മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം. ആദ്യത്തെ 5 അഡ്ജസ്റ്റ്മെന്റ് തന്നെ നമ്മൾ തറപ്പായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? സാധാരണ ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, കൊടുത്തില്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലയബിലിറ്റി ആണ്, അതുകൊണ്ട് ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെൻസ് കൊടുക്കാനില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് വന്നതുകൊണ്ട് മുൻകൂട്ടി കൊടുത്ത്, ഇതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എപ്പോഴും ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതും ഇതിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസുമായി. ഇതുപോലെ തന്നെയാണ് അക്രൂഡ് ഇൻകം, അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതിന്റെ ജേണൽ എൻട്രി അറിഞ്ഞിരിക്കണം. മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട്. ഡിപ്രീസിയേഷൻ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ്, ലോസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഒരു ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എവിടെ റെക്കോർഡ് ചെയ്യും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എവിടെ റെക്കോർഡ് ചെയ്യും. നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട, മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്ഥലത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഫൈനൽ അക്കൗണ്ട്സിന്റെ ഒന്നുകിൽ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം, ദെൻ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ട് പ്ലേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് ഒരിക്കലും നമ്മൾ മറന്നു പോകാതെ നോക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടിടത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത്. പിന്നെ അതുപോലെ ബാഡ് എക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ബാഡ് എക്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷനെ പോലെ ഒരു ലോസ് ആണ്. ഈ ലോസ് വന്നു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ബാഡ് എക്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ബാഡ് എക്സുമായി ബന്ധപ്പെട്ട് ന്യൂ പ്രൊവിഷൻ, ദെൻ അതുപോലെ തന്നെ ഓൾഡ് പ്രൊവിഷൻ, ദെൻ ഡിസ്കൗണ്ട് അലോ ചെയ്ത് കഴിഞ്ഞാൽ, ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ അത് ക്രെഡിറ്റേഴ്സിന് ഡിസ്കൗണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് കിട്ടിയാൽ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ ബാഡ് എക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ഇൻട്രസ്റ്റ് ഫ്രോം ക്യാപിറ്റൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ദെൻ അതുപോലെ തന്നെയാണ് മാനേജേഴ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു 7 അഡ്ജസ്റ്റ്മെന്റുകൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫൈനൽ അക്കൗണ്ട്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇഷ്യൂ എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പോയിന്റുകൾ, അതായത് ഈ പറഞ്ഞ മേഖലയെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് വീഡിയോകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിരുന്ന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടില്ല. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ദാറ്റ് ഈസ് അക്കൗണ്ട് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. എന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ അക്കൗണ്ടൻസിയുടെ ഡെബിറ്റും ക്രെഡിറ്റും അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് റൂളുകൾ അറിഞ്ഞുണ്ടാത്ത വ്യക്തികൾ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് അറിയപ്പെടുന്നത്. നമ്മളത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന് നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമുക്ക് ഒരു അക്കൗണ്ടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കാനുണ്ട്. നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തെ നമുക്ക് ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഡബിൾ എൻട്രിയിലോട്ട് കൊണ്ടുപോകാം, ഡബിൾ എൻട്രിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസുകൾ എന്തൊക്കെയാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ദെൻ സിംഗിൾ എൻട്രിയിലെ പ്രിൻസിപ്പിൾ, ദെൻ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലെ പ്രോഫിറ്റോ ലോസോ, പ്രോഫിറ്റ് നമ്മൾ ഏത് രീതിയിൽ അസൈൻ ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കണം. ദെൻ പരീക്ഷ വീക്കെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡെറ്റേഴ്സ് ആൻഡ് ടോട്ടൽ ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് സാധാരണ നമുക്ക് ചോദിക്കാറുണ്ട്. ഏത് രീതിയിലാണ് ഒരു ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, എന്ത് ആവശ്യത്തിനാണ് ഈ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും എന്ത് ആവശ്യത്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഇത്രയാണ് നമ്മൾ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ +1 നല്ല രീതിയിൽ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും. ഇതിനടുത്ത് അക്കൗണ്ടൻസി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ബേസ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ +1 ദാറ്റ് ഈസ് എന്താണ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസുകൾ ഏതൊക്കെയാണ്, ദെൻ അതിന്റെ ഫീച്ചേഴ്സുകൾ ഏതൊക്കെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരിക്കും. ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കൂടുതലും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പില്ലേഴ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതായത് കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസുകൾ ഏതൊക്കെയാണ്.
കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് കമ്പ്യൂട്ടേഴ്സിന് ഉള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് പ്യുവർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ നമ്മൾ സാധാരണ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ് സാധാരണ എക്സാം വ്യൂ പോയിന്റ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഈ ഏരിയ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് AIS അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് MIS, എന്താണ് AIS? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒരു ബിസിനസിന് മൊത്തത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതിനാണ്. മൊത്തം ഡീറ്റെയിലുകളും ടോട്ടൽ ഡീറ്റെയിലുകൾ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ MIS എന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൊരു സെപ്പറേറ്റ് വിങ്ങോ അല്ലെങ്കിൽ സെപ്പറേറ്റ് പാർട്ടോ ആയിരിക്കും ഈ സെപ്പറേറ്റ് പാർട്ടോ ആയിരിക്കും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്താണ് MIS, എന്താണ് AIS, ഇതിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിൽ ലാസ്റ്റ് ചാപ്റ്ററുമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ കൂടുതലും നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്ത ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് മോഡലുകൾ എന്താണ്, ERP മോഡലുകൾ എന്തൊക്കെയാണ്, ഫ്ലോ ചാർട്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും, നമ്മൾ ഒരു ഇൻഫർമേഷൻ ഇൻപുട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫ്ലോ ചാർട്ടുകൾ ഏതൊക്കെയാണ്, ഇതിനായിട്ട് ആക്സസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ കമ്പോണൻസുകളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. മെയിൻ ആയിട്ടുള്ള നാല് കമ്പോണന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ നാല് കമ്പോണന്റുകൾ പറയുന്നത് ഒന്നാമത്തെ ടേബിൾ, ദെൻ ക്വറി, ഫോം, ആൻഡ് ലാസ്റ്റ് വൺ റിപ്പോർട്ട്. നമ്മൾ പരീക്ഷ വ്യൂപോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റാബേസിന്റെ കമ്പോണൻസുകൾ ഏതൊക്കെയാണെന്ന് മിനിമം രണ്ടോ മൂന്നോ എഴുതാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊറിയോ അല്ലെങ്കിൽ ഫോമോ അല്ലെങ്കിൽ ടേബിളോ അല്ലെങ്കിൽ റിപ്പോർട്ട്സിനെ കുറിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഇതെല്ലാം കൂടെ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു 60 മാർക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ 100% നിങ്ങൾക്ക് ഞാൻ ഇത് ഗ്യാരണ്ടി തരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ടൈമും ഓരോ വിലപ്പെട്ട ടൈമായി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പരീക്ഷയെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കുന്നു. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ന് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് ഒരു ഐഡിയ അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ടൻസിയെ അപ്രോച്ച് ചെയ്യാം എന്നൊരു ഐഡിയ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.